യവനിക ഉയരുമ്പോൾ നിറഞ്ഞ സദസ്സും കരഘോഷങ്ങളുമുണ്ടായിരുന്ന കാലം ദൂരെ എവിടെയോ നഷ്ടപ്പെട്ടതായി ഇന്ന് തോന്നിയേക്കാം. രംഗത്ത് നിറഞ്ഞാടിയ വേഷങ്ങളിന്ന് ശൂന്യമായ കസേരകളിൽ നോക്കി നെടുവീർപ്പിടുന്നുണ്ടാകാം. തിരശീലയ്ക്കു പിന്നിലെ മജ്ജയും മാംസവുമുള്ള ജീവിതങ്ങളും ഏതോ കാലങ്ങളിൽ നിന്നുള്ള നിഴലുകളായി അവശേഷിക്കുന്നതായി തോന്നിയേക്കാം. ടെലിവിഷനായും സിനിമയായും മറ്റ് കലാരൂപങ്ങളായും ഒടുവിൽ മഹാമാരി വിതച്ച രോഗാണുക്കളായും കാലം കേരളത്തിലെ നാടകരംഗത്തെ പരീക്ഷിക്കുകയാണ്. ലോകത്തെ ആകെ നാശം വിതച്ച ഈ പാൻഡമിക്കിൻ്റെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ദുരന്തം അനുഭവിച്ച വിഭാഗത്തിൽപ്പെട്ടവരാണ് കലാകാരന്മാർ, അതിൽ പ്രത്യേകിച്ച് നാടക കലാകാരന്മാർ. ഒരുപക്ഷെ ഏകദേശം 1.5 വർഷമായി നാടകങ്ങൾ അരങ്ങ് കണ്ടിട്ട്, അരങ്ങിൽ വെളിച്ചം പൊലിഞ്ഞിട്ട്, അരങ്ങിൽ കസേരകളിൽ ആൾക്കാർ നിറഞ്ഞിട്ട്. നാടകരംഗത്തിൻ്റെ ഉന്നമനം എന്ന നിശ്ചയത്തോടെ പ്രവർത്തിക്കുന്ന ജീവിതങ്ങളും പ്രസ്ഥാനങ്ങളും സമാനതകളില്ലാത്ത മഹാമാരിക്കാലത്ത് വെളിച്ചത്തിൻ്റെ നവമുകുളങ്ങൾ കാത്തിരിക്കുകയാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് നാടകങ്ങൾ മുന്നോട്ട് വച്ച ആശയങ്ങൾ ഉണ്ടാക്കിയ ചലനങ്ങൾ വിപ്ലവകരമായ മാറ്റങ്ങൾക്കാണ് വഴിവെട്ടിയത്. സ്വാതന്ത്ര്യബോധവും അവകാശങ്ങളെക്കുറിച്ചുള്ള അറിവും കേരളീയ ജനതയിൽ ഉയർന്നു നിൽക്കുന്നുണ്ടെങ്കിൽ നാടകത്തിനും ഈ വളർച്ചയിൽ അനിഷേധ്യമായ പങ്കുണ്ട്. നാടകം എന്ന് പറയുന്ന സമസ്ത കല, ഞാനങ്ങനെ പറയാൻ കാരണം, നാടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദർ ഓഫ് ഓൾ ആർട്സ് എന്ന് പറയും. എല്ലാ കലകളുടെയും അടിസ്ഥാന സ്വഭാവം, അടിസ്ഥാന വശങ്ങൾ അടങ്ങിയിരിക്കുന്ന കലാരൂപമാണ് നാടകം. ലോകത്തെ മാറ്റിമറിച്ച നാടക കലാകാരന്മാരുണ്ട്. ഷേക്സ്പിയറും തോപ്പിൽ ഫാസിയും പ്രൊഫസർ ജി ശങ്കരപ്പിള്ള അടക്കമുള്ള ഒരുപാട് നാടക പ്രവർത്തകരുണ്ട്. ജനസഹസ്രങ്ങളുമായി കഥാപാത്രങ്ങൾ നേരിട്ട് സംവദിക്കുകയും അവരുടെ മൂല്യബോധത്തെ പിടിച്ചു കുലുക്കുകയും ചെയ്യുന്ന ഒരു കലയാണ് കാലം ഒരുക്കിയ കയറ്റത്തിൽ കിതയ്ക്കുന്നത്. വിവിധ കലകളെ സമന്വയിപ്പിച്ച് കാലാനുസൃതമായ മാറ്റങ്ങൾക്കു വിധേയമാകാൻ കെൽപ്പുള്ള കലയാണ് ഈ മുഖ്യധാരയിൽ നിന്ന് വഴുതി നീങ്ങുന്നത്. കഥയും കഥാപാത്രങ്ങളും പ്രേക്ഷകരിൽ ഉളവാക്കുന്ന തരംഗങ്ങൾ ഇല്ലാതാകുന്നതും ഇന്നത്തെ കേരളീയ സമൂഹത്തിൽ പ്രതിഫലിക്കുന്നുണ്ടാകാം. കിരീടവും ചെങ്കോലും അണിഞ്ഞ് ത്രസിപ്പിക്കുന്ന രംഗങ്ങളിൽ നിറഞ്ഞുനിന്ന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച കലാകാരന്മാരും ഇന്ന് തിരശീലയ്ക്കു പിന്നിൽ ദുരിതത്തിലാണ്. ജീവിതമാർഗം ഇല്ലാതായി എന്നതിലുപരിയായി ആത്മാവിഷ്കാരത്തിനുള്ള അവസരങ്ങൾ ഇല്ലാതാകുന്നതിൽ നിരാശരാണ് നാടകരംഗത്തെ അഭിനേതാക്കൾ. KPSC ഏറ്റവും അവസാനം അവതരിപ്പിച്ച നാടകം മരത്തൻ 1892 എന്ന നാടകമാണിത്. ഈ നാടകം ഒരു 250 സ്റ്റേജിലെങ്കിലും നാടകം അവതരിപ്പിക്കേണ്ടതായിരുന്നു. എന്നാൽ 10-25 നാടകമായപ്പോഴേക്കും കോവിഡ് ഒരു പ്രതിസന്ധിയായി നമ്മുടെ മുന്നിൽ വന്നു. ഏതാണ്ട് അതിനുവേണ്ടി ഒരു 15 ലക്ഷം രൂപയ്ക്ക് മേൽ നമ്മൾ ചെലവഴിക്കുകയും ചെയ്തു. ആ പൈസ നമുക്ക് തിരിച്ച് ഇവിടെ നാടക അവതരണത്തിലൂടെ വന്നെങ്കിൽ മാത്രമേ ഭാവിയിൽ നമുക്ക് നാടകം അവതരിപ്പിക്കാനും കഴിയൂ. ഇനി അത് എന്ന് നാടകം അവതരിപ്പിക്കാൻ കഴിയുമെന്നറിയില്ല.
ഈ വർഷം തന്നെ കെ പി എസ് സിക്ക് ഒരു കുറഞ്ഞത് 250 വേദിയെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ പറയുന്ന രോഗവ്യാപനം കുറഞ്ഞാൽ പോലും വരുന്ന ഒരു 2-3 വർഷക്കാലത്തേക്ക് കെ പി എസ് സിക്ക് എന്നല്ല, നാടകവുമായി ബന്ധപ്പെട്ട സകല പ്രസ്ഥാനങ്ങൾക്ക്, കലയുമായി ബന്ധപ്പെട്ട സകല പ്രസ്ഥാനങ്ങൾക്കും പ്രതിസന്ധിയായിരിക്കും. ആ പ്രതിസന്ധി എങ്ങനെ തരണം ചെയ്യും എന്നത് വളരെ ഗൗരവമായി ആലോചിക്കേണ്ടുന്ന വിഷയമാണ്. ഏതായാലും നാടകം പഴയതുപോലെ ഇനി കുറച്ചു കാലത്തേക്ക് അവതരിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. എല്ലാവരും കൂടി ചേരുന്ന കലയാണ് നാടകം എന്ന് പറഞ്ഞു. പക്ഷേ ഇനി ഈ അവസ്ഥയിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു ഘട്ടമാണ് വന്നെത്തിയിരിക്കുന്നത്. ഇപ്പോൾ എല്ലാം ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ. അപ്പോൾ നാടകത്തെ സംബന്ധിച്ച് എന്ത് ചെയ്യും? ഈ ഒരു മീഡിയ ഉപയോഗിച്ച് നമുക്ക് നാടകം ചെയ്യാൻ പറ്റത്തില്ല. നമുക്കെപ്പോഴും ലൈവായിട്ട് നിന്നാൽ മാത്രമേ അത് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥയിൽ പക്ഷേ ഇങ്ങനെ ചെയ്യുകയും വേണം. നാടകത്തെ നമ്മൾ പിന്നെ അത് വിടാതെ നമ്മൾ എങ്ങനെ കൊണ്ടുപോകും എന്നുള്ള ചിന്തയിലായിരുന്നു രംഗപ്രഭാത്. പക്ഷേ നമ്മളിപ്പോൾ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ സൂം മീഡിയ വഴി നാടകരചനാ ക്ലാസ്, ഒരു വർഷം നീണ്ടു നിൽക്കുന്ന നാടകരചനാ ക്ലാസ്, ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശങ്കരപ്പിള്ള സാറിൻ്റെ കലാജീവിതം ദർശനം എന്ന വിഷയത്തെ അധികരിച്ച് പ്രഭാഷണങ്ങൾ, പിന്നെ നമ്മളിവിടെയുള്ള രംഗപ്രഭാതിൻ്റെ ക്ലാസ് സംഗീതവും ഡ്രോയിങ്ങും ഒക്കെ നമുക്ക് ഇതുവഴി ചെയ്യാവുന്ന കാര്യങ്ങൾ, ആ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞങ്ങൾ സൂം വഴി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ സങ്കടകരമായ അവസ്ഥയാണ് കുട്ടികളെ നേരിട്ട്. ഇത് എത്ര നമ്മൾ പഠിപ്പിച്ചാലും എത്ര നമ്മൾ കാണിച്ചു കൊടുത്താലും ഇതെല്ലാം നമ്മൾ ലൈവായിട്ട് വരുന്നത് പോലെ, നമ്മൾ കൂടിച്ചേരുന്നത് പോലെ ഇത് ഒരിക്കലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല. നിർമ്മാതാക്കളും സംവിധായകരും എഴുത്തുകാരും അഭിനേതാക്കളും മാത്രമല്ല, നാടകത്തിലെ സാങ്കേതിക പ്രവൃത്തികൾ നിർവഹിക്കുന്നവരും മറ്റു തൊഴിലാളികളും കോവിഡ് കാലത്ത് ജീവിതത്തിൻ്റെ കയ്പുനീർ നുണയുകയാണ്. വിനോദം എന്നത് ഓരോരുത്തരുടെയും സ്വകാര്യതയുടെ ഭാഗമാവുകയും ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങുകയും ചെയ്യുമ്പോൾ നിരവധി കലകളെ ഉൾക്കൊള്ളാൻ കെൽപ്പുള്ള, ജനമധ്യത്തിൽ നടക്കുന്ന അത്യന്തം സംവേദനക്ഷമമായ ഒരു കലാരൂപമാണ് ബഹുജനമധ്യത്തിൽ നിന്നും ഉൾവലിയുന്നത്. ജീവിതത്തിൻ്റെ വളരെ സർഗാത്മകമായ ഇമിറ്റേഷനാണ് ശരിക്കും കല എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും ക്രിയേറ്റീവായിട്ടുള്ള ഒരു ആർട്ട്, കാരണം നാടകത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്, എൻ്റെ നമ്മളെ സാറ് പറഞ്ഞതുപോലെ നിൽക്കാനൊരു തറ, പിന്നിലൊരു മറ, എൻ്റെ മുന്നിൽ നിങ്ങളും എൻ്റെ ഉള്ളിൽ നാടകവും. ശരിക്കും ജീവനുള്ള മനുഷ്യർ ജീവനുള്ള ആൾക്കാരുടെ മുന്നിൽ നാടകം നടക്കുന്ന അതേ സമയത്ത് അവതരിപ്പിക്കുന്ന കലയാണ് നാടകം. അപ്പോൾ അത്രയും ലൈഫ് ഉള്ള കലാരൂപമാണ് നാടകം. മനുഷ്യൻ്റെ സംഘർഷഭരിതമായ അവൻ്റെ ജീവിതത്തെക്കുറിച്ച് നാടകം പോലെ, നാടകമെന്ന കല അല്ലെങ്കിൽ അതൊരു വലിയ ആയുധമാണ്, വളരെ ഷാർപ്പൻഡായിട്ടുള്ളൊരു വെപ്പനാണ്. സൊസൈറ്റിയെ റിഫ്ലക്റ്റ് ചെയ്യാൻ ഇത്രയും ശക്തമായൊരു കലാരൂപമില്ല. അതുകൊണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ പാൻഡമിക് അവസാനിച്ചു കഴിഞ്ഞിട്ട് നേരത്തെ പറഞ്ഞതുപോലെ നാടകം തിരിച്ചു വരണം. നാടകം തിരിച്ചു വരേണ്ടത് നാടിൻ്റെ ആവശ്യമാണ്. കാരണം നാടിൻ്റെ അകത്ത കഥകളാണ് നാടകം എന്ന് പറയുന്നത്. നാടിൻ്റെ അകം നാടകമാണ്. നാടിൻ്റെ ഉള്ളം ജനങ്ങളുടെ നടുക്ക് ഒരുങ്ങിയാടാൻ ഇനിയും വേഷങ്ങളും നിറഞ്ഞ വേദികളും ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് നാടകരംഗത്തെ ഇന്ന് മുന്നോട്ട് നയിക്കുന്നത്. നാടകങ്ങൾ ആസ്വദിക്കാൻ കെൽപ്പുള്ളവരും തീരെ കുറവല്ല. വളർന്നുവരുന്ന തലമുറകളിലേക്കും നാടകം പകർന്നു നൽകുന്നതിലൂടെ നാടിൻ്റെ സ്പന്ദനങ്ങൾ എന്നെന്നും ചൂടുള്ള സന്ദർഭങ്ങളായും ജീവനുള്ള കഥാപാത്രങ്ങളായും ജനങ്ങൾക്ക് മുന്നിലെത്തും എന്ന് നിസ്സംശയം പറയാം.